Good morning, dear students. Hope you all are fine. So, we are going to start a new chapter. Pudhiya chapter padikkunnathu. In the previous classes, we were discussing the electricity. So, nammal innu padikkan povunnathu is magnetism. Okay, magnetism the kurichaanu. So, our chapter name is Magnetic Effect of Electric Current. Okay, Magnetic Effect of Electric Current. ഓക്കെ മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ് സിമ്പിൾ ചാപ്റ്റർ ആണ് ബട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ ഇമാജിനേഷൻ ആണ് നമ്മൾ ചിന്തിക്കണം മാഗ്നറ്റുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത് സോ നിങ്ങൾക്കറിയാവോ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെ നമുക്ക് കുറച്ച് ഇൻട്രൊഡക്ഷൻ പറയാം വാട്ട് ഈസ് എ മാഗ്നറ്റ് മാഗ്നറ്റ് എന്താണ് മാഗ്നറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ സബ്സ്റ്റൻസ് വിച്ച് ക്യാൻ അട്രാക്ട് അയൺ ലൈക്ക് ഒബ്ജക്ട് ഓക്കെ മാഗ്നറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് മാഗ്നറ്റ് എന്താണ് ഇരുമ്പ് പോലുള്ള വസ്തുക്കളെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വസ്തുവാണ് എന്താണ് മാഗ്നറ്റ് അറിയാലോ ഈ മാഗ്നറ്റ് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം മെയിൻലി വി ഹാവ് ടു ടൈപ്പ് ഓഫ് മാഗ്നറ്റ് എന്താണ് ഫസ്റ്റ് വൺ ഈസ് നാച്ചുറൽ മാഗ്നറ്റ് നെക്സ്റ്റ് വൺ ഈസ് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് ഓക്കെ ഈ നാച്ചുറൽ മാഗ്നറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ നേച്ചറിൽ തന്നെ കാണപ്പെടുന്ന കുറച്ച് സ്റ്റോൺസ് ആണ് മാഗ്നറ്റിക് സ്റ്റോൺസ് അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം എന്താണ് ബ്ലാക്ക് സ്റ്റോൺ എന്നൊക്കെ പറയും ബ്ലാക്ക് സ്റ്റോൺ അല്ലെങ്കിൽ ലോഡ് സ്റ്റോൺ എന്നൊക്കെ പറയുന്ന സാധനം നമുക്ക് നാച്ചുറലി കാണുന്നതാണ് ഇനി ആർട്ടിഫിഷ്യൽ ആയിട്ട് കാണപ്പെടുന്ന മാഗ്നറ്റ് ആണ് നമ്മൾ സാധാരണ കാണുന്ന ബാർ മാഗ്നറ്റ് ഓക്കെ ബാർ മാഗ്നറ്റ് എന്ന് അറിയാലോ ഇങ്ങനെ ഇങ്ങനെ ബാർ ഷേപ്പിൽ കാണും ഇങ്ങനെ നോർത്ത് ആൻഡ് സൗത്ത് പോളത്തെ മാർക്കായിട്ടുള്ള ഇങ്ങനെയൊക്കെയുള്ള ഒരു ബാർ മാഗ്നറ്റ് ഉണ്ടാവും ബാർ മാഗ്നറ്റ് അല്ലെങ്കിൽ യു മാഗ്നറ്റ് ഇതൊക്കെയാണ് നമ്മുടെ എന്താണ് ആർട്ടിഫിഷ്യൽ അതായത് മാൻമേഡ് മാഗ്നറ്റ് ആണ് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് നാച്ചുറൽ എന്ന് പറയുമ്പോൾ നമ്മുടെ നേച്ചർ തന്നെ കാണപ്പെടുന്ന മാഗ്നറ്റ് ആണ് നാച്ചുറൽ മാഗ്നറ്റ് ഓക്കെ ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് അത് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആണ് ടോപ്പിക്കിലേക്ക് നമ്മൾ കയറുന്നതിന് മുമ്പ് മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അയൺ പോലുള്ള ഒബ്ജക്റ്റിനെ അട്രാക്ട് ചെയ്യുന്ന വസ്തുക്കളാണ് മാഗ്നറ്റ് പിന്നെ മാഗ്നറ്റ് എന്താണ് നാച്ചുറൽ ഉണ്ട് ആർട്ടിഫിഷ്യൽ ഉണ്ട് നാച്ചുറൽ എക്സാമ്പിൾ ആണ് ലോഡ് സ്റ്റോൺ അല്ലെങ്കിൽ എന്താ ബ്ലാക്ക് സ്റ്റോൺ എന്നൊക്കെ പറയും പണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ ഈ ശരിക്കും മാഗ്നറ്റ് എന്ന് പറഞ്ഞ സംഭവം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് ഈ ആണ് മേയ്ക്കാൻ പോയ ആട്ടിടയന്മാര് എന്താണ് അവരുടെ വടിയുടെ അറ്റത്ത് എന്തുണ്ടാവും ഒരു ഇരുമ്പിന്റെ പുറത്ത് ഒരു വസ്തു ഉണ്ട് അത് ഒരു എന്താ ഒരു ഒരു പാറപ്പുറത്ത് കൊണ്ട് വടി വെച്ചിട്ടാണ് ഈ ആട്ടിനെ നോക്കാൻ പോകുന്നത് അങ്ങനെ പാറപ്പുറത്ത് നിന്ന് എന്താ വടി എടുത്തപ്പോ എന്ത് പറ്റിയില്ല ഈ വടി വന്നില്ല അപ്പൊ എന്താണ് ആ കല്ലുകൾക്ക് എന്താണ് ആ കല്ലുകൾക്ക് എന്ത് കഴിവുണ്ടായിരുന്നു ഇതുപോലുള്ള വസ്തുക്കൾ അട്രാക്ട് ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നു ആ കല്ലുകളാണ് മാഗ്നറ്റുകൾ എന്നൊക്കെ പിന്നീട് കണ്ടുപിടിക്കുകയാണ് അപ്പൊ അതാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞ നാച്ചുറൽ ആയിട്ടുള്ള മാഗ്നറ്റുകൾ ഓക്കെ ഇനി ആർട്ടിഫിഷ്യൽ എന്ന് പറഞ്ഞാൽ മാൻമേഡ് മാഗ്നറ്റ് ആണ് മാൻമേഡ് ആയിട്ടുള്ള മാഗ്നറ്റ് ഉണ്ട് അതാണ് നമ്മുടെ ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് ഇനി ഒരു മാഗ്നറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് മെയിൻലി കൺസിസ്റ്റ് ഓഫ് ടു പോൾസ് ഏതാണ് സൗത്ത് പോൾ ആൻഡ് നോർത്ത് പോൾ ഒരു മാഗ്നറ്റ് രണ്ട് പോളുണ്ട് സൗത്ത് പോളും ഉണ്ട് അതുപോലെ എന്താണ് നോർത്ത് പോളും ഉണ്ട് സൗത്ത് പോളും ഉണ്ട് നോർത്ത് പോളും ഉണ്ട് സോ വാട്ട് ഈസ് നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ നമ്മളൊരു മാഗ്നറ്റ് ഇങ്ങനെ എടുത്ത് കെട്ടിത്തൂക്കിയിട്ട് കഴിഞ്ഞാൽ എന്താണ് ഇറ്റ് വിൽ ഓൾവേസ് അലൈൻ ഇൻ നോർത്ത് സൗത്ത് ഡയറക്ഷൻ അതെങ്ങനെ അലൈൻ ചെയ്യും മാഗ്നറ്റ് ചുമ്മാ കെട്ടിത്തൂക്കിട്ട് നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ കറങ്ങി വരും അപ്പോ ദ പോൾ ഓഫ് ദി മാഗ്നറ്റ് ടുവേർഡ്സ് ദ നോർത്ത് ഡയറക്ഷൻ ഈസ് നോൺ ആസ് നോർത്ത് പോൾ ഏത് പോളാണോ മാഗ്നറ്റിന്റെ ഏത് ഭാഗമാണോ ഇപ്പൊ ഇവിടെ ആണെങ്കിൽ ഈ ബ്ലാക്ക് ആണ് നോർത്തിലേക്ക് ദാറ്റ് ഈസ് നോർത്ത് പോൾ എന്നാൽ സൗത്തിലേക്ക് നിൽക്കുന്ന ഭാഗത്ത് നിന്നൊക്കെ എന്ന് പറയാം സൗത്ത് പോൾ എന്ന് പറയാം സോ മാഗ്നറ്റ് ഹാവ് മെയിൻലി ടു പോൾ ഏതൊക്കെയാ നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ ഇനി നമുക്ക് വേറെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ എന്താ പറയുന്നത് സെയിം പോൾ ആണെങ്കിൽ എന്താ നോർത്ത് പോൾ ഒരുമിച്ച് വന്നാൽ എന്താണ് ദാറ്റ് വിൽ ബി റിപ്പൽ അല്ലെ സെയിം പോൾസ് തമ്മിൽ എന്താ റിപ്പൽ ചെയ്യും എന്താണ് ആൻഡ് ഇനി ഡിഫറെന്റ് പോൾ ആണെങ്കിലോ നോർത്ത് ആൻഡ് സൗത്ത് ആണെങ്കിലോ ദാറ്റ് വിൽ അട്രാക്ട് അല്ലെ അപ്പൊ ഡിഫറെന്റ് പോൾസ് തമ്മിൽ എന്ത് ചെയ്യും അട്രാക്ട് ചെയ്യും സെയിം പോൾസ് തമ്മിൽ എന്ത് ചെയ്യും റിപ്പൽ ചെയ്യും സോ ഇറ്റ് ഈസ് എ ഇൻട്രൊഡക്ഷൻ അബൌട്ട് ദിസ് ചാപ്റ്റർ സോ വാട്ട് ഈസ് എ മാഗ്നറ്റ് മാഗ്നറ്റ് എന്താണ് ഐ ക്യാൻ അട്രാക്ട് അയൺ ലൈക്ക് ഒബ്ജക്ട് ദെൻ അയൺ ഇതുപോലുള്ള വസ്തുക്കളെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്നതാണ് മാഗ്നറ്റ് രണ്ട് ടൈപ്പ് മാഗ്നറ്റ് ഉണ്ട് നാച്ചുറൽ മാഗ്നറ്റും ആർട്ടിഫിഷ്യലും ദെൻ മാഗ്നറ്റ് രണ്ട് പോൾ ഉണ്ട് നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ ദെൻ നോർത്ത് പോൾ എന്താണ് നമ്മൾ മാഗ്നറ്റിനെ ഇങ്ങനെ ജസ്റ്റ് കെട്ടിത്തൂക്കി ഒരു കയറിൽ ഒരു നൂല് കെട്ടിത്തൂക്കിയിട്ടാൽ നോർത്ത് ഡയറക്ഷനിലേക്ക് കിടക്കുന്ന എന്താണ് നോർത്ത് പോൾ സൗത്ത് ഡയറക്ഷനിലേക്ക് കിടക്കുന്ന എന്താണ് സൗത്ത് പോൾ ആണ് ഓക്കെ നൗ നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കാം നമ്മുടെ ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യുവാണ് ദ ഫസ്റ്റ് ടോപ്പിക് ഈസ് വാട്ട് ഈസ് എ മാഗ്നറ്റിക് ഫീൽഡ് എന്താണ് ഒരു മാഗ്നറ്റിക് ഫീൽഡ് എന്ന് നോക്കാം ഓക്കെ സോ വാട്ട് ഈസ് എ മാഗ്നറ്റിക് ഫീൽഡ് സോ വാട്ട് ഈസ് എ മാഗ്നറ്റിക് ഫീൽഡ് നമ്മളൊരു മാഗ്നറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഓക്കെ നോർത്ത് സൗത്ത്
നമ്മൾ ഈ മാഗ്നറ്റിന്റെ നമ്മളെന്താ അടുത്തൊരു വസ്തു കൊണ്ടുവന്നാൽ മാഗ്നറ്റ് അട്രാക്ട് ചെയ്യും അല്ലെ. എന്നാൽ ഇവിടെ ആണെങ്കിലും അട്രാക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ടോ? ഇല്ല, അട്രാക്ട് ചെയ്യുമോ? ഇല്ല. കാരണം എന്താ, ആ ഈ മാഗ്നറ്റിന് ചുറ്റും എന്തുണ്ട്? ഒരു റീജിയൻ ഉണ്ട് അല്ലെ. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ മാഗ്നറ്റിന് ചുറ്റും എന്താണ്, ഒരു റീജിയൻ ഉണ്ട്. ആ റീജിയനിൽ മാത്രം എന്ത് ചെയ്യത്തുള്ളൂ, വസ്തു വെച്ച് കഴിഞ്ഞാൽ അട്രാക്ട് ചെയ്യത്തുള്ളൂ. അതിന്റെ പുറത്തേക്ക് കൊണ്ടു വന്നാൽ എന്ത് ചെയ്യത്തില്ല, അട്രാക്ട് ചെയ്യത്തില്ല. സോ വാട്ട് ഈസ് മാഗ്നറ്റിക് ഫീൽഡ്? എ റീജിയൻ അറൌണ്ട് എ മാഗ്നറ്റ്, ഒരു മാഗ്നറ്റിന് ചുറ്റും അതിന്റെ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു റീജിയൻ ഉണ്ട്. ദിസ് ഈസ് എ റീജിയൻ. ഒരു ഇമാജിനേഷൻ ആണ്, ഇതാണ് നമുക്ക് അറിഞ്ഞുകൂടെ ശരിക്കും ഇവിടെ വരണം കേട്ടോ. ഇപ്പൊ ഇവിടെ വരണ്ടെങ്കിൽ എന്താണ്, അതാണ് നമ്മുടെ റീജിയൻ ഉണ്ടോ, ഈ ഡോട്ട് ഇട്ടിരിക്കണ ഇത്. അതിന്റെ അടുത്ത് കൊണ്ടു വെച്ചാൽ മാത്രം എന്ത് ചെയ്യത്തുള്ളൂ, ഇപ്പൊ ഒരു അയൺ ഒരു മെറ്റീരിയൽ ആണ് അട്രാക്ട് ചെയ്തത്, എന്താ പുറത്ത് എന്ത് ചെയ്യത്തില്ല, അട്രാക്ട് ചെയ്യത്തില്ല. സോ മാഗ്നറ്റിന് ചുറ്റും അതിന്റെ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു റീജിയൻ ഉണ്ട്, ഒരു ബൗണ്ടറി ഉണ്ട്. ദാറ്റ് റീജിയൻ ഈസ് നോൺ ആസ് മാഗ്നറ്റിക് ഫീൽഡ്. സോ വാട്ട് ഈസ് മാഗ്നറ്റിക് ഫീൽഡ്? എ റീജിയൻ അറൌണ്ട് എ മാഗ്നറ്റ് വിത്ത് എന്താണ്, ദ ഇൻഫ്ലുവൻസ് ഓഫ് മാഗ്നറ്റ് ഈസ് ഫെൽറ്റ്. ഓക്കെ, റീജിയൻ അറൌണ്ട് എ മാഗ്നറ്റ് ദാറ്റ് ഇൻഫ്ലുവൻസ് ഓഫ് മാഗ്നറ്റ് ഈസ് ഫെൽറ്റ്. മാഗ്നറ്റിന്റെ ഇൻഫ്ലുവൻസ് ഉള്ള മാഗ്നറ്റ് ചുറ്റുമുള്ള റീജിയൻ പറഞ്ഞ പേരാണ് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, ദിസ് ഈസ് മാഗ്നറ്റിക് ഫീൽഡ്. ഫസ്റ്റ് ടോപ്പിക് ആണ് വാട്ട് ഈസ് എ മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിന് ചുറ്റും മാഗ്നറ്റിന്റെ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു റീജിയൻ എന്ന് പറയുന്ന പേരാണ് മാഗ്നറ്റിക് ഫീൽഡ്. സോ മനസ്സിലായോ വാട്ട് ഈസ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന്? ഓക്കെ. സോ നെക്സ്റ്റ് ടോപ്പിക് ഈസ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. അപ്പൊ എന്താണ് ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്നൊക്കെ നോക്കാം. അതായത് നമുക്ക് ആക്ച്വലി നമുക്ക് ഈ മാഗ്നറ്റിക് ഫീൽഡ് ശരിക്കും കാണാൻ പറ്റുമോ? ഇല്ല, മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇവിടെ വരെ മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഈ മാഗ്നറ്റിക് ഫീൽഡ് എവിടം വരെ ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉപയോഗിച്ച് നമുക്ക് എന്താ, മാഗ്നറ്റിക് ഫീൽഡ് എവിടം വരെ ഉണ്ടെന്ന് അറിയാൻ പറ്റും. സോ വാട്ട് ഈസ് ദിസ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്? അതായത് അത് വരക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം. നമ്മൾ അതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് മാഗ്നറ്റിക് കോമ്പസ്. മാഗ്നറ്റിക് കോമ്പസ് അല്ലെ, മാഗ്നറ്റിക് കോമ്പസ് എന്ന് പറയുമ്പോൾ എന്താണ്, സോറി, സോ വാട്ട് ഈസ് മാഗ്നറ്റിക് കോമ്പസ്? മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് മാഗ്നറ്റിക് കോമ്പസ്. എവിടെയൊക്കെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, മാഗ്നറ്റിക് കോമ്പസ് അവിടെ ഡിഫ്ലക്ട് ചെയ്യും. മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെങ്കിൽ മാഗ്നറ്റിക് കോമ്പസ് ഡിഫ്ലക്ട് ചെയ്യും. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ അറിയാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, മാഗ്നറ്റിക് കോമ്പസ് ഉപയോഗിക്കാം. അപ്പൊ നമ്മൾ എന്താ, ഈ മാഗ്നറ്റിക് കോമ്പസ് കൊണ്ട് എന്ത് ചെയ്യുക, ഒരെങ്കിലും വെക്കുക. അപ്പൊ അതിന്റെ സൂചി ഒരു ഡയറക്ഷനിലോട്ട് പോകും, നോർത്ത് പോൾ ഒരു ഡയറക്ഷനിലോട്ട് പോകും. അപ്പൊ ഏത് എങ്ങോട്ടാണോ നോർത്ത് പോള് പോകുന്നത്, അങ്ങനെ നോർത്ത് പോള് പോകുന്ന എങ്ങോട്ടാണോ നമ്മളെന്താ അത് തമ്മിൽ എന്താ അങ്ങനെ അങ്ങനെ എന്താ അവിടേക്ക് ഒരു ഡോട്ട് ലൈൻ ഇടുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ഇങ്ങനെ ഒരു കുറച്ച് എന്താ ഡോട്ട് ലൈൻസ് കിട്ടും, ഒരു ക്ലോസ് കർവ്സ് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ മാഗ്നറ്റിക് ഫീൽഡ് ഉപയോഗിച്ച് മാഗ്നറ്റിക് എന്താ കോമ്പസ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ കുറച്ച് മാഗ്നറ്റിക് ഫീൽഡ് കിട്ടുന്ന കുറച്ച് ലൈൻസ് വരക്കാൻ പറ്റും. ആ ലൈനാണ് നമുക്ക് എന്താ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ഈ ലൈൻ വരക്കുന്നൊക്കെ എവിടം വരെ വരക്കാൻ പറ്റും, എവിടം വരെയാണോ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത് അവിടം വരെ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വരക്കാൻ പറ്റത്തുള്ളൂ. കണ്ടോ, ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയതിന് മനസ്സിലാവുന്നുണ്ട്. നോക്കി നമ്മള് കോമ്പസ് വെക്കിട്ട് നോർത്ത് പോൾ ഉണ്ടാ, നോർത്ത് പോൾ എങ്ങോട്ടാണോ പോകുന്ന അങ്ങോട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ തമ്മിൽ വരയ്ക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ഇതാ ഇങ്ങനെ ലൈൻസ് കിട്ടും. കണ്ടോ, ഓക്കെ. അപ്പൊ നോക്കിയതാ ഈ ഡയഗ്രത്തിലേക്ക് മനസ്സിലാവും ആ ലൈൻസ് വരുന്ന എങ്ങനെ. നമ്മളിപ്പോ കുറച്ച് അയൺ ഫില്ലിങ്സ് എടുത്ത് അതിന്റെ പുറത്തും കിട്ടി, നമുക്ക് എന്താ ഇങ്ങനെ കുറെ വട്ടം പോലെ കിട്ടും അയൺ ഫില്ലിങ്സ് അല്ലെ. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ ഈ മാഗ്നറ്റിക് ഫീൽഡിനെ എന്താ, മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാഗ്നറ്റിക് ഫീൽഡിനെ നമുക്ക് എന്ത് ചെയ്യാം, പിക്ചോറിക്കൽ ആയിട്ട് അല്ലെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. മനസ്സിലായോ, മാഗ്നറ്റിക് ഫീൽഡ് എവിടം വരെ ഉണ്ട് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ഈ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വരയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, കോമ്പസ് ഉപയോഗിച്ച് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വരച്ച നമുക്ക് എന്താ ഐഡിയ കിട്ടും, എവിടം വരെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത്. സോ ദ എക്സ്റ്റെൻഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ക്യാൻ ബി ഡ്രോൺ പിക്ചോറിക്കലി യൂസിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. ഓക്കെ, ദാറ്റ് ഈസ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. മാഗ്നറ്റിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് എവിടം വരെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ശരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കാണാൻ പറ്റത്തില്ല. സോ നമുക്ക് പിക്ചോറിക്കൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വരക്കുക. എവിടം വരെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടോ അവിടം വരെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. ഇനി രണ്ട് ഡിഫറെന്റ് പോൾസ് വെക്കുമ്പോൾ നോക്കുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കും അറിയാവോ, ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആർ റിപ്പൽസീവ്. അറിയാലോ മാഗ്നറ്റ് തമ്മിൽ, അതുകൊണ്ടാണ് എന്താണ് അത് തമ്മിൽ അകന്നു പോകുന്നത്. അപ്പൊ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം, ഇവിടെ എന്തില്ല, നടുക്ക് എന്തില്ല, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇല്ല. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇല്ലെങ്കിൽ എന്ന് മനസ്സിലാക്കാം, അവിടെ മാഗ്നറ്റിക് ഫീൽഡ് വീക്ക് ആണ്.
സോ എവിടെയാണോ മാഗ്നറ്റിക് ഫീൽഡ്സ് ഇല്ലാത്തത് അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല അപ്പോൾ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ്സ് ഉണ്ടോ ഇല്ല അപ്പോൾ നമുക്ക് എന്ത് പറയാം മാഗ്നറ്റിക് ഫീൽഡ് വീക്ക് ആണ് നോക്കിയേ സെയിം പോൾസ് ഡിഫറന്റ് പോൾസ് വരുമ്പോൾ എന്താ ഇവിടെ സെയിം പോൾസ് ആണ് ഇവിടെ ഡിഫറന്റ് പോൾസ് വരുമ്പോൾ എന്താ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ്സ് എങ്ങനെയായിരിക്കും അട്രാക്റ്റീവ് ആയിരിക്കും ഓക്കെ അട്രാക്റ്റീവ് അപ്പോൾ ഇവിടെ നമുക്ക് എന്താ കൂടുതൽ മാഗ്നറ്റിക് ഫീൽഡ്സ് കിട്ടും അപ്പോൾ നോക്കി ഇവിടെ നമുക്ക് ഈ ഭാഗത്ത് എന്താ ഇതിന്റെ ഗ്യാപ്പിൽ എന്താണ് മാഗ്നറ്റിക് ഫീൽഡ്സ് വരെ കൂടുതലല്ലേ അപ്പോൾ നമുക്ക് എന്താ പറയാം ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രോങ് ആയിരിക്കും അപ്പൊ എവിടെയാണോ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കൂടുതലുള്ളത് അവിടെ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രോങ് ആയിരിക്കും ഓക്കെ ഇനി നമുക്ക് ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉപയോഗിച്ച് വേറൊരു കാര്യം കണ്ടുപിടിക്കാം അതായത് മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ കണ്ടുപിടിക്കാം മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ എപ്പോഴും ഇവിടുന്ന് എങ്ങോട്ടായിരിക്കും അറിയാവോ ഫ്രം നോർത്ത് പോൾ ടു സൗത്ത് പോൾ ഓക്കെ ഒരു മാഗ്നറ്റിന്റെ എവിടുന്ന് എങ്ങോട്ടായിരിക്കും മാഗ്നറ്റിക് ലൈൻസ് പോകുന്ന ഡയറക്ഷൻ എന്നായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ മൊത്തത്തിലെ ഡയറക്ഷൻ എവിടുന്ന് എങ്ങോട്ടായിരിക്കും ഫ്രം നോർത്ത് പോൾ ടു സൗത്ത് പോൾ ഔട്ട്സൈഡ് ദ മാഗ്നറ്റ് മാഗ്നറ്റിന്റെ പുറത്ത് എവിടുന്ന് എങ്ങനെയായിരിക്കും ഡയറക്ഷൻ നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക് ആയിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ എന്നാൽ എന്നാൽ ഇത് അകത്തുകൂടിയും പോകുന്നുണ്ടല്ലോ അകത്തുകൂടി എങ്ങനെയായിരിക്കും പോകാൻ ചാൻസ് ഉള്ളത് അതാ ഇങ്ങനെ പോകും അല്ലെ ഇങ്ങനെ പുറത്തുനിന്ന് പോയി എന്താ നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അതെന്താ സൗത്തിനകത്തുകൂടി നോർത്തിലേക്കും പോകുമല്ലോ അപ്പൊ അകത്ത് എങ്ങനെയാ സൗത്തിൽ നിന്ന് നോർത്തിലേക്കാ സോ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാ ഔട്ട്സൈഡ് ദ മാഗ്നറ്റ് നോർത്ത് പോൾ ടു സൗത്ത് പോൾ മനസ്സിലായോ നോർത്ത് പോളിൽ ആരംഭിച്ച് സൗത്ത് പോളിൽ അവസാനിക്കുന്നു ഓക്കെ നോർത്ത് പോളിൽ ആരംഭിച്ച് സൗത്ത് പോളിൽ അവസാനിക്കുന്നു നോർത്ത് പോളിൽ ആരംഭിച്ച് ഇറ്റ് എൻഡ് ഇൻ ദ സൗത്ത് പോൾ അകത്താണെങ്കിലോ സൗത്ത് പോൾ ടു നോർത്ത് പോൾ സോ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്താണ് ദേ ആർ കണ്ടിന്യൂസ് ക്രോസ് കർവ് ഓക്കെ കണ്ടിന്യൂസ് ക്രോസ് കർവ് അപ്പൊ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ കുറിച്ച് ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാം മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്താണ് ദേ ആർ കണ്ടിന്യൂസ് എന്താണ് ക്ലോസ്ഡ് കർവ് ആണ് കണ്ടിന്യൂസ് ക്ലോസ് കർവ് ആണ് അനദർ പോയിന്റ് എന്താണ് പിക്ചോറിക്കലായിട്ട് എന്താണ് പിക്ചോറിക്കലായിട്ട് എന്താണ് മാഗ്നറ്റിക് ഫീൽഡിനെ റെപ്രസെന്റ് ചെയ്യുന്നു അല്ലെ റെപ്രസെന്റ് ദ മാഗ്നറ്റിക് ഫീൽഡ് പിക്ചോറിക്കലി എവിടം വരെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് എന്ന് നോക്കാം എന്താ പിക്ചോറിക്കലായിട്ട് കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലൈൻസ് ആണ് എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എവിടെയാണോ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കൂടുതൽ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രോങ്ങും എവിടെയാണോ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കുറവ് അവിടെ മാഗ്നറ്റിക് ഫീൽഡ് വീക്കും ആയിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്താണ് കർവ് അല്ലെ ക്ലോസ്ഡ് കർവ്സ് ആണ് മനസ്സിലായോ ദാറ്റ് അബൌട്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ കുറിച്ച് വലിയ ഇത് പഠിക്കണമെന്നില്ല ജസ്റ്റ് ഓർത്തിരിക്കുക മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്താണ് നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് എവിടം വരെ ഉണ്ടെന്ന് അറിഞ്ഞുകൂടാ അത് നമുക്ക് പിക്ചോറിക്കലായിട്ട് എന്താണ് മാഗ്നറ്റിക് കോമ്പസ് ഉപയോഗിച്ച് കുറച്ച് ലൈൻസ് കിട്ടും ആ ലൈൻസ് ആണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എവിടെയാണോ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കൂടുതലുള്ളത് ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കും സ്ട്രോങ് ആയിരിക്കും എവിടെയാണോ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കുറവുള്ളതാണ് മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കും വീക്ക് ആയിരിക്കും ഓക്കെ സോ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ അറിയാൻ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് അറിയാൻ നമുക്ക് എന്താ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉപയോഗിക്കാം ഓക്കെ സോ നെക്സ്റ്റ് ടോപ്പിക് നമ്മൾ ഓൾറെഡി പഠിച്ചാണെങ്കിൽ നമുക്ക് ടോപ്പിക്കായിട്ട് തന്നെ പറയാം സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് വീക്ക് മാഗ്നറ്റിക് ഫീൽഡ് എന്താണെന്ന് അറിയാമല്ലോ എന്താ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് എവിടെയാണോ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വളരെയധികം കൂടുതലുള്ളത് അല്ലെ അവിടെ എന്തായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രോങ് ആയിരിക്കും ഇനി എവിടെയാണോ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കുറവുള്ളത് അവിടെ മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കും വീക്ക് ആയിരിക്കും ഇൻ ദ കേസ് ഓഫ് എന്താണ് നോർത്ത് ആൻഡ് സൗത്ത് മാഗ്നറ്റ്സ് രണ്ട് സെയിം ഡിഫറെന്റ് പോൾസ് ആണെങ്കിൽ എന്താ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അവിടെ കൂടുതലായിരിക്കും സോ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് എന്തായിരിക്കും ദേ ആർ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് അല്ലെ ഇവിടെ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും എന്താ ഇത് നോക്കി ഇവിടെ നമുക്ക് രണ്ടും എന്താ സെയിം അല്ലേ അപ്പൊ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടോ നടക്ക് ഇല്ല അപ്പൊ എന്താ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് എന്തായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് വീക്ക് ആയിരിക്കും ദേ ആർ വീക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഓക്കെ ഇപ്പൊ ഇത്രയേ ഉള്ളൂ എവിടെയാണോ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കൂടുതലുള്ളത് അവിടെ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡും എവിടെയാണോ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കുറവുള്ളത് അവിടെ വീക്ക് മാഗ്നറ്റിക് ഫീൽഡും ആയിരിക്കും ഇനി സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡിന്റെ എക്സാമ്പിൾ പറഞ്ഞാൽ എന്താണ് എന്താണ് നമുക്ക് എന്താ ഡിഫറന്റ് പോൾസ് തമ്മിൽ എടുത്തു വരുമ്പോൾ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡും എന്താ സെയിം പോൾസ് തമ്മിലാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന അതിന്റെ എൻഡിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കും വീക്ക് ആയിരിക്കും സോ മനസ്സിലായോ സോ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എവിടെയാണോ കൂടുതൽ അവിടെ സ്ട്രോങ് എവിടെയാണോ കുറവ് അവിടെ വീക്ക് ആയിരിക്കും ഓക്കെ പ്രോപ്പർട്ടീസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ഓൾറെഡി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അത് തന്നെയാണ് അത് പറയാൻ പോകുന്നത് അപ്പൊ നമുക്ക് ഫസ്റ്റ് പോയിന്റ് ആണ് എന്താണ് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണെന്നാ പറയുന്നത് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്താണ് നോർത്ത് പോൾ ടു സൗത്ത് പോൾ ആയിരിക്കും എങ്ങനെ ഔട്ട്സൈഡ് ദ മാഗ്നറ്റ് മാഗ്നറ്റിന്റെ ഔട്ട്സൈഡില് നോർത്ത് പോൾ ടു സൗത്ത് പോളും സൗത്ത് ടു നോർത്ത് ആയിരിക്കും എന്താണ് ഇൻസൈഡ് ദ മാഗ്നറ്റ് ഓക്കെ ഞാൻ മാഗ്നറ്റ് വരക്കാം നോക്കി ദിസ് ഈസ് എന്താണ് നോർത്ത് ആൻഡ് സൗത്ത് പോൾ ഔട്ട്സൈഡ് എങ്ങനെയാണെന്നാ പറഞ്ഞത് ഔട്ട്സൈഡ് മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ എങ്ങനെയാണെന്നാ പറഞ്ഞത് ഫ്രം
നോർത്ത് പോൾ ടു സൗത്ത് പോൾ അല്ലെ. മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ എങ്ങനെയാ? ടോട്ടൽ ഡയറക്ഷൻ പറഞ്ഞു കേട്ടോ, ഫ്രം നോർത്ത് പോൾ ടു സൗത്ത് പോൾ. എങ്ങനെ? ഔട്ട്സൈഡ് ദ മാഗ്നറ്റ്. എന്നാൽ ഇൻസൈഡ് കൂടി പോകുമല്ലോ. ഇൻസൈഡ് എങ്ങനെ പോകുന്നത്? ആ സൗത്ത് ടു നോർത്ത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ദേ ആർ കണ്ടിന്യൂവസ് ക്ലോസ് കർവ്. അതെന്താണ്? കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്ലോസ്ഡ് കർവുകളാണ്, വൃത്തങ്ങളാണ്. സോ ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാ? നോർത്ത് പോൾ ടു സൗത്ത് പോൾ ആണ്. എങ്ങനെ? ഔട്ട്സൈഡ് ദ മാഗ്നറ്റ്. ആൻഡ് ഇൻസൈഡ് ആണെങ്കിലോ സൗത്ത് പോൾ ടു നോർത്ത് പോൾ. സോ ദാറ്റ് ഇസ് ദ ഫസ്റ്റ് പോയിന്റ്. ആൻഡ് അടുത്ത് നമുക്ക് പോവാം സെക്കൻഡ് പോയിന്റിലേക്ക് പോവാം. എന്താ നോക്കി നോക്കിയതാ, സെക്കൻഡ് പോയിന്റ് ഇതാണ്. ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്? അറ്റേ പോയിന്റ് കണ്ടുപിടിക്കാൻ. ഡയറക്ഷൻ അറ്റേ പോയിന്റ്, ഒരു പോയിന്റിലെ കണ്ടുപിടിക്കാൻ എന്താണ്? ഡ്രോ എ ടാങ്ജന്റ്. ഓക്കെ, ഡ്രോ എ ടാങ്ജന്റ്. അപ്പൊ ടാങ്ജന്റ് ഒക്കെ നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് ഇതാ ഉണ്ട്. നോക്കി, നോർത്ത് നിന്ന് സൗത്തിലേക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ വരക്കുന്നു. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ? അറ്റേ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് അല്ലേ. എനിക്കപ്പോ ഈ പോയിന്റിലെ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യാ? ഞാൻ അവിടെ നിന്ന് ഒരു ടാങ്ജന്റ് വരക്കുക. ദിസ് ഈസ് എ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദാറ്റ് പോയിന്റ്. ഇനി എനിക്കെന്താ ഇവിടുത്തെ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ ഈ ഡയറക്ഷനിൽ തന്നെ എന്ത് ചെയ്യാം? മാഗ്നറ്റിക് ഫീൽഡ് വരക്കുക, ടാങ്ജന്റ് വരക്കുക. ഇവിടെ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യാം? ടാങ്ജന്റ് വരക്കുക. ഇവിടുത്തെ കണ്ടുപിടിക്കണം എന്ത് ചെയ്യാം? ഇങ്ങോട്ട് ടാങ്ജന്റ് വരക്കുക. ഇവിടുത്തെ കണ്ടുപിടിക്കണം എന്ത് ചെയ്യാം? ടാങ്ജന്റ് വരക്കുക. അപ്പൊ ആ പോയിന്റ് നിങ്ങൾ ടാങ്ജന്റ് വരക്കുക. ഓക്കെ, ആ ടാങ്ജന്റ് ഡയറക്ഷൻ ആയിരിക്കും എന്ത്? ആ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ. ഞാൻ മനസ്സിലായി പറഞ്ഞത്. അപ്പൊ നമുക്ക് പ്രൊപ്പോസ് എന്താണ്? എന്താ ഒരു വലുതാക്കി വരച്ചാൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇവിടുന്ന് ഇങ്ങോട്ടാണ് പോകുന്നത്. അപ്പൊ നമുക്ക് ഇവിടുത്തെ എന്താണ്, ഈ പോയിന്റിലെ മാത്രം മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ. ആക്ച്വലി വാട്സ് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്? നോർത്ത് പോൾ ടു സൗത്ത് പോൾ. പക്ഷെ ഒരു പോയിന്റിലെ കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുക? അവിടെ എന്ത് ചെയ്യുക? അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക? യു ഡ്രോ എ ടാങ്ജന്റ് അറ്റ് ദാറ്റ് പോയിന്റ്. ആ പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ടാങ്ജന്റ് വരയ്ക്കുക. ഈ ടാങ്ജന്റ് ഡയറക്ഷൻ നോക്കി, അതാണ് അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ. ഓക്കെ, സോ ഇഫ് യു വാണ്ട് ടു ഫൈൻഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എനി പോയിന്റ്, യു ഡ്രോ എ ടാങ്ജന്റ് അറ്റ് ദാറ്റ് പോയിന്റ്. അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ടാങ്ജന്റ് വരയ്ക്കുക. വാട്ട് ഇസ് ദ ഡയറക്ഷൻ ഓഫ് ടാങ്ജന്റ്? എന്താണോ ടാങ്ജന്റ് ഡയറക്ഷൻ, അതായിരിക്കും എന്ത്? മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ഓക്കെ, സെക്കൻഡ് പോയിന്റ്. നൗ തേർഡ് പോയിന്റ് നോക്കി. തേർഡ് പോയിന്റ് ആണ്, ടു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. ടു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്താണ്? ടു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഡു നോട്ട് ഇന്റർസെക്ട്. ഡു നോട്ട് ഇന്റർസെക്ട്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ടു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്താണ്? ഡു നോട്ട് ഇന്റർസെക്ട്. വൈ നോക്കാം. ഒരു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇങ്ങോട്ട് വന്നു. ഓക്കെ, വേറൊരു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് തമ്മിൽ എന്താ കൂട്ടിമുട്ടുവാണേ. നോക്കിക്കോളാം, വേറൊരു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ കൂട്ടിമുട്ടി. ഓക്കെ, അപ്പൊ എനിക്ക് വാട്ട് ഇസ് ദ ഡയറക്ഷൻ ഓഫ് ദിസ് മാഗ്നറ്റ്, ഈ ഇതിന്റെ ഡയറക്ഷൻ എന്തായിരിക്കും? വാട്ട് ഇസ് ദ ഡയറക്ഷൻ ഓഫ് ഈ ലൈൻസ് ഉണ്ടോ, ഈ മാഗ്നറ്റ് റെഡ് കളറിലെ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ഈ പോയിന്റിൽ എന്തായിരിക്കും? സപ്പോസ് ദിസ് ഇസ് ദ പോയിന്റ് എ, അതിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണെന്ന് എഴുതുക. ഇങ്ങോട്ടായിരിക്കുമല്ലോ. ഇനി ഈ ബ്ലാക്കിന്റെ ആണെങ്കിലോ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ എന്തായിരിക്കും? ഈ പോയിന്റിൽ ചിലപ്പോൾ അത് ഇങ്ങോട്ടായിരിക്കും. അപ്പൊ എന്താണ്, രണ്ടിടത്തും എന്താ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു പോയിന്റ് തന്നെ എന്ത് ചെയ്തു? രണ്ട് ഡയറക്ഷൻ വന്നു. ഒരു പോയിന്റിൽ എന്ത് ചെയ്തു? രണ്ട് ഡയറക്ഷൻ വന്നു. ശരിക്കും എന്താ അങ്ങനെ ഉണ്ടാവോ? ഒരു പോയിന്റിൽ എപ്പോഴും മാഗ്നറ്റിക് ഫീൽഡ് എന്ത് പാടുള്ളൂ? ഒരു ഡയറക്ഷനെ പാടുള്ളൂ. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന് ഒരു പോയിന്റിൽ എന്താണോ ഒരു ഡയറക്ഷനെ പാടുള്ളൂ. മനസ്സിലായോ? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന് ഒരു പോയിന്റിൽ ഒരു ഡയറക്ഷനേ ഉള്ളൂ. ഇപ്പൊ ഇവിടെ നോക്കി എത്ര ഡയറക്ഷൻ വന്നു? ഒരു പോയിന്റിൽ രണ്ട് ഡയറക്ഷൻ വന്നു. അപ്പൊ നമുക്ക് എന്ത് പറയാം? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ത് ചെയ്യത്തില്ല, ഒരിക്കലും കൂട്ടിമുട്ടത്തില്ല. മനസ്സിലായോ? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന് നോർമലി ഒരു പോയിന്റിൽ ഒരു ഡയറക്ഷനെ പാടുള്ളൂ. ഇവിടെ കൂട്ടിമുട്ടുമ്പോ എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾക്ക് ഇതൊക്കെ ഒരു ഇമാജിനേഷൻ ആണ്, നിങ്ങളത് മനസ്സിലാക്കണം. ഇവിടെ നോക്കി, ഇവിടെ രണ്ട് ലൈൻ കൂട്ടിമുട്ടിയപ്പോ ഒരു പോയിന്റിൽ എന്ത് വന്നു? രണ്ട് ഡയറക്ഷൻ വന്നു. അത് പോസിബിൾ ആണോ? അല്ല. മനസ്സിലായോ? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന് ഒരു പോയിന്റിൽ എന്താണ്? ഒരു ഡയറക്ഷനെ പാടുള്ളൂ. ഓക്കെ, റിമൈൻഡർ പോയിന്റ്. ഒരു പോയിന്റ് ഒരു ഡയറക്ഷൻ ഒരു പോയിന്റേ പാടുള്ളൂ. ഇവിടെ രണ്ട് ലൈൻസ് കൂട്ടിമുട്ടിയപ്പോ എന്താ? ഒരു പോയിന്റിൽ ഇതിന്റെ വക ഡയറക്ഷൻ ഇങ്ങോട്ടും ഇതിന്റെ വക ഇങ്ങോട്ടും വന്നില്ലേ? ഒരു പോയിന്റ് രണ്ട് ഡയറക്ഷൻ വന്നു, വിച്ച് ഈസ് നോട്ട് പോസിബിൾ. അത് ഒരിക്കലും പോസിബിൾ അല്ല. സോ ടു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഡു നോട്ട് ഇന്റർസെക്ട്. മനസ്സിലായോ? മനസ്സിലായോ? സോ ടു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഡു നോട്ട് ഇന്റർസെക്ട്. വൈ? ഇഫ് ദേ ഇന്റർസെക്ട്, അവ തമ്മിൽ കൂട്ടിമുട്ടിയാൽ, ദേ ഹാവ് ടു ഡയറക്ഷൻ അറ്റ് ദ സെയിം പോയിന്റ്. രണ്ട് ഡയറക്ഷനിൽ, സോറി, എന്താണ്, ഒരു പോയിന്റ് രണ്ട് ഡയറക്ഷൻ ഉണ്ടാവും, അതൊരിക്കലും പോസിബിൾ അല്ല. ബിക്കോസ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആർ ഓൺലി വൺ ഡയറക്ഷൻ ഇൻ വൺ പോയിന്റ്. ഓക്കെ,
ഒരു ഡയറക്ഷൻ ഒരു പോയിന്റേ ഉള്ളൂ, രണ്ടെണ്ണം കൂട്ടിമുട്ടിയാൽ ഒരു പോയിന്റ് എത്ര ഡയറക്ഷൻ വരും? രണ്ട് ഡയറക്ഷൻ വരും. അത് പോസിബിൾ ആണോ? അങ്ങനെ ഒരിക്കലും ഉണ്ടാകത്തില്ല. സോ ടു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഡു നോട്ട് ഇന്റർസെക്ട്. ഓക്കെ, ഫോർത്ത് പോയിന്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്? എന്താണ്? എവിടെയാണോ ക്രൗഡഡ്, എവിടെയാണോ കൂടുതൽ ക്രൗഡഡ്, അവിടെ എന്തായിരിക്കും? അവിടെ എന്തായിരിക്കും? അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്താ? മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കും? സ്ട്രോങ് ആയിരിക്കും. എവിടെയാണോ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ക്രൗഡഡ്, അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് സ്ട്രോങ്ങും. എവിടെയാണോ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ക്രൗഡഡ് അല്ലാത്തത്, കുറവുള്ളത്, അവിടെ എന്താ മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കും? വീക്കും ആയിരിക്കും. ഓക്കെ, ഓൾറെഡി പറഞ്ഞാലോ. അപ്പൊ നാല് പോയിന്റ് എന്താ പറഞ്ഞത്? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആ എന്താണ്? കണ്ടിന്യൂസ് ക്ലോസ് കർവ് അല്ലെ. ഡയറക്ഷൻ ഇവിടെ എങ്ങോട്ടാ? നോർത്ത് പോൾ ടു സൗത്ത് പോൾ ഔട്ട് സൈഡ് ദ മാഗ്നറ്റ്, ഇൻസൈഡ് ആണെങ്കിലോ സൗത്ത് ടു നോർത്ത്. ഓക്കെ, പിന്നെന്താ മാഗ്നറ്റിക് ഫീൽഡ്? സെക്കൻഡ് പോയിന്റ് നമ്മൾ എന്താ പറഞ്ഞത്? ഒരു പോയിന്റിൽ ഡയറക്ഷൻ അറിയാൻ, മാഗ്നറ്റിക് ഫീൽഡിന്റെ എന്താ ഒരു പോയിന്റിൽ ഡയറക്ഷൻ അറിയാൻ വേണ്ടി നിങ്ങൾ എന്ത് അവിടെ ടാഞ്ചന്റ് വരയ്ക്കുക. ആ ടാഞ്ചന്റ് ഡയറക്ഷൻ ആയിരിക്കും എന്ത്? മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ. പിന്നെ രണ്ടെണ്ണം തമ്മിൽ കൂട്ടിമുട്ടുവോ? ഇല്ല. കാരണം കൂട്ടിമുട്ടി എന്താ എന്ത് പറ്റും? ഒരു പോയിന്റ് എന്ത് വരും? രണ്ട് ഡയറക്ഷൻ വരും. ഇതിന്റെ ഡയറക്ഷൻ അങ്ങോട്ടും ഇതിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടും അല്ലെ. ഇങ്ങോട്ടും ഇങ്ങോട്ടും പോകണമെങ്കിൽ എന്താ ഇതിന്റെ ഡയറക്ഷൻ അങ്ങോട്ടും ഇതിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടും. അപ്പൊ ഒരു പോയിന്റിൽ എപ്പോഴും എന്തേ പാടത്തുള്ളൂ? ഒരു ഡയറക്ഷനെ വരത്തുള്ളൂ. എന്ത് ഡയറക്ഷൻ വരുമോ? ഇല്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം? രണ്ട് ലൈൻസ് ഒരിക്കലും കൂട്ടിമുട്ടത്തില്ല. മനസ്സിലായോ? ഇതിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണെങ്കിൽ ഇതിന്റെ ഡയറക്ഷൻ ആയിരിക്കും ഇങ്ങോട്ടായിരിക്കും. അപ്പൊ ഒരു പോയിന്റിൽ രണ്ട് ഡയറക്ഷൻ വരുമോ? ഇല്ല. ഒരു ഡയറക്ഷനെ വരത്തുള്ളൂ. അപ്പൊ എന്താ ഒരിക്കലും കൂട്ടിമുട്ടത്തില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. നാലാമത്തെ പോയിന്റ് എന്താ പറയുന്നത്? എവിടെയാണോ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കൂടുതൽ, അവിടെ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രോങ്ങും. എവിടെയാണോ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കുറവ്, അവിടെ മാഗ്നറ്റിക് ഫീൽഡ് വീക്കും ആയിരിക്കും. ഓക്കെ,